അന്നാണ് സൂറന്ന കാഹളത്തിന്റെ പ്രഥമ ഊത്ത് വരുന്ന വരിക. സയ്യിദുനാ റസൂലുള്ളാഹി മൂന്ന് ഊതലാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിലൂടെ നടത്തുക. ആദരമായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് ഊതലുകൾ. ഒന്നാമത്തെ ഊത്തിന്റെ പേര് നഫ്ഹത്തുൽ ഫസഅ എന്നാണ്, സർവ്വജനങ്ങളെയും പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്ത്. രണ്ടാമത്തെ ഊത്ത് നഫ്ഹത്തുസ് സഇഖ, സർവ്വരെയും മരിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്ത്. മൂന്നാമത്തത് നഫ്ഹത്തുൽ ബഅസ, സർവ്വജനങ്ങളെയും പുനർജീവിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്ത്. ഇങ്ങനെ മൂന്ന് ഊതരാൻ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിലൂടെ നടത്തുക. ആദരമായ റസൂലുള്ളാഹി ശ്രദ്ധിക്കണേ, ഒരു മലക്കിനെ അല്ലാഹു സൃഷ്ടിച്ചു, മലക്കിന്റെ പേര് ഇസ്രാഫീൽ അലൈഹിസ്സലാം. എന്താണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി? മർമ്മപ്രധാനമായ ഡ്യൂട്ടി ഈ മൂന്ന് മർമ്മപ്രധാനമായിട്ട്. വേറെയും ചില ഡ്യൂട്ടികൾ പറയുന്നുണ്ട്, മീസാൻ എന്ന ത്രാസിൽ നന്മ തിന്മകൾ തൂക്കുന്ന ജോലി അദ്ദേഹത്തിന്, അത് കൃത്യമാണോ അളവുകോല് നോക്കുന്നത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം. അതിലേക്ക് നന്മ തിന്മകൾ എടുത്തു വെക്കുന്ന ജോലി ഇസ്രാഫീലിനാണ് എന്നും ഉലമാക്കൾ നിർവചിച്ചിട്ടുണ്ട്. വേറെയും ചില ജോലികൾ ഉണ്ട് എങ്കിലും മർമ്മപ്രധാനമായ ഡ്യൂട്ടി അദ്ദേഹത്തിന്റേത് ഈ മൂന്ന് ഊതരൂതാൻ വേണ്ടിയാണ്. ശ്രദ്ധിക്കണം, അപ്പോൾ ആ ഊത്ത് എത്രത്തോളം വലിയ ഭീകരമാണ്, എത്രത്തോളം വലിയ സംഭവം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹ് എന്ന നാമം ഈ ലോകത്ത് ഉച്ചരിക്കാത്ത അവസ്ഥയിൽ നിലകൊള്ളുമ്പോ ലോകത്തുള്ള സർവസൃഷ്ടിജാലങ്ങളും മോശമായ ശൈലിയിൽ അവലംബിക്കുമ്പോ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്ന കാഹളത്തിലൂടെ ഒന്നാമത്തെ ഊത്ത് കൽപ്പിക്കുകയാണ്. وَيَوْمَ يُنفَخُ فِي الصُّورِ وَيَوْمَ يُنفَخُ فِي الصُّورِ فَفَزِعَ مَن فِي السَّمَاوَاتِ وَمَن فِي الْأَرْضِ إِلَّا مَن شَاءَ اللَّهُ وكل أتوه داخرين. ാണ് അന്നീ ലോകത്തുള്ള സർവസൃഷ്ടിജാലങ്ങളും മോശമായ ശൈലിയിൽ അവലംബിക്കുകയാണ്. കല്ല് കുടിക്കുന്നവരുണ്ട്, വ്യഭിചരിക്കുന്നവരുണ്ട്, സിനിമകൾ കണ്ടുകൊണ്ട് നടക്കുന്നവരുണ്ട്, മോശപ്പെട്ട സംവിധാനത്തിലൂടെ ജീവിതം തള്ളി നീക്കുന്ന സഹോദര സഹോദരിമാരുണ്ട്. അവർക്ക് മുമ്പാകെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഓതുകയാണ്, തുറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഓതിക്കഴിഞ്ഞാൽ ആകാശഭൂമികളിലുള്ള സർവസിദ്ധിജാലങ്ങളും ഔത്തിലൂടെ തന്നെ പേടിക്കുമേ പേടിക്കുമേ എന്ന് പരിശുദ്ധ ഖുർആൻ. എല്ലാവരും പടച്ചറപ്പിലേക്ക് നമ്മുടെ ശിരസ്കരായി കടന്നു വരുവയാണ്, പടച്ചറപ്പിലേക്ക് പയചകിതരായി കടന്നു വരുവയാണ്, ബിനിയാനെതിരായ പടച്ചറപ്പിലേക്ക് തൗബ ചെയ്യാൻ തയ്യാറായി കടന്നു വരുവയാണ്. കള്ള് കുടിക്കുന്നവരാണ്, വിചരിക്കുന്നവരാണ്, ഈ ദുന്യാവിൽ മോശമായ ശൈലിയിൽ നടന്നിട്ടുള്ളവരാണ്, നിരീശ്വരവാദത്തിന്റെ ആളുകളാണ്, യുക്തിവാദത്തിന്റെ ആളുകളാണ്, അവിശ്വാസത്തിൽ അമർന്നു പോയ ആളുകളാണ്, കള്ളു കുടിച്ചുകൊണ്ട് ദുന്യാവിൽ നടന്നതായ ആളുകളാണ്, പടച്ചറപ്പിനെ മറന്നുകൊണ്ട് നടന്നവളാണ്, ബിംബങ്ങൾ ആരാധിച്ചുകൊണ്ട് നടന്ന സമൂഹമാണ്. എല്ലാവരും അല്ലാഹുവിലേക്ക് തിരിയുന്ന സമയമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വല്ലാത്ത രംഗമാണ് സഹാബ. കാരണം സൂറന്ന കാഹളം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കുടലായി നിങ്ങൾ കാണരുതേ. അല്ലാഹു റസൂലിന്റെ അടുക്കൽ സഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അത് പ്രകാശത്താലുള്ള കുഴലാണ് സവാഇറത്തിൽ ഖർഅൻ കാറലി സമാഇ വല്ലറുൽ എന്റെ അന്നാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ ആ അറബിന്റെ കൈകളിൽ തന്നെയാണ് സത്യം, അഥവാ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. പടച്ചറബിനെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഇറത്തിൽ കറൻ, ആ സൂറിന്റെ വലിപ്പമുണ്ടല്ലോ, അതിന്റെ വ്യാസമുണ്ടല്ലോ, അതിന്റെ നീളമുണ്ടല്ലോ. ഏഴാകാശത്തിന്റെ മുകളിൽത്തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ പ്രവിശാലമാണ് സാബ, പ്രവിശാലമാണ് സാബ. ഏഴാകാശത്തിന്റെ മുകളിൽത്തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താലുള്ള കുഴലാണ് സൂറന്ന കാക്കണമെന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്കണേ സോദരാ, ഒന്നാലോചിച്ചു നോക്കണേ സോദരി. 16,15,17,000 കിലോമീറ്റർ അകലെ നിന്ന് വന്ന് തീതുപ്പുന്ന സൂര്യൻ ഒന്നാലാകാശത്തിന്റെ ചുവട്ടിലെന്ന് ശാസ്ത്രലോകം നിരീക്ഷണം നടത്തുമ്പോ, ഏഴാകാശത്തിന്റെ മുകളിൽത്തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ പ്രവിശാലമായി നിറഞ്ഞു നിൽക്കുന്ന സൂറന്ന കാകളത്തെ ഒന്ന് ചിന്തിക്കൂ മനുഷ്യ. അതിന്റെ നീളമൊന്ന് കണക്കാക്കൂ സോദരി, അതിന്റെ വ്യാസമൊന്ന് കണക്കാക്കൂ. ഏഴാകാശത്തിന്റെ മുകളിൽത്തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രകാശത്താലുള്ള കുഴലിനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. ലമ്മാ ഫറഹല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാണ് അല്ലാഹു സൂര്യനെ തകർക്കാൻ, ഈ സൂര്യനെ തകർക്കാൻ, ഈ ചന്ദ്രനെ തകർക്കാൻ, ഈ ഭൂമിയെ തകർക്കാൻ, ഇതിലുള്ള ജീവജാലങ്ങളെ ഇല്ലാതാക്കാൻ ഈ സൂറ് കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ഭൂമികളെ സൃഷ്ടിച്ച് മൂന്നാമതായി സൃഷ്ടിച്ചത് സൂറിനെയാണ്, സൂറിനെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ് വസാഹിബുൽ ഖറൻ ഖദിൽ തഖമൽ ഖറന. സഹാബത്തിനോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ ദുനിയാവിൽ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുക സാബ, എങ്ങനെയാണ് ആസ്വദിച്ചുകൊണ്ട് കുടിനീരിറക്കാൻ കഴിയുക സാബ. കാഹളത്തിന്റെ ഭീകരത ഓർത്തുകൊണ്ട് റസൂലുള്ള ചോദിക്കാൻ, എങ്ങനെ ഈ ദുനിയാവിൽ ആസ്വദിക്കും, എങ്ങനെ ഭക്ഷണം കഴിക്കും, എങ്ങനെ കുടിനീരിറക്കും, എങ്ങനെ കുടിനീരിറക്കും, എന്താ കാരണം? വസാഹിബുൽ ഖറൻ ഖദിൽ തഖമൽ ഖറന, സൂറന്ന കാഹളത്തിന്റെ ഉടമസ്ഥനായ ഇസ്രാഫീൽ ഇല്ലയോ, ആ ഇസ്രാഫീലിനെ സൃഷ്ടിച്ചത് മുതൽ, സൂറന്ന കാഹളത്തെ പടച്ചത് മുതൽ ഇസ്രാഫീൽ സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ഖദിൽ തഖമൽ ഖറന, സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. വഹവാ ജബഹതഹു അള്ളാഹു
അള്ളാഹുവിലേക്ക് തന്റെ കർണപുടത്തെ സാഗൂതം ശ്രദ്ധ ചെലുത്തിയിരിക്കുകയാണ്. അർശന്റെ ഉടമസ്ഥനായ പടച്ചറപ്പ് എപ്പോഴാണ് ഊദാ കൽപ്പിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് നിത്യത്തടം പടച്ചറപ്പിനോടുള്ള വലിയ നിമിത്തമായി താഴ്ത്തി വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പന എപ്പോഴാണ് വരുന്നത് എന്ന് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് കർണപുടം പരിപൂർണമായി അർശന്റെ ഉടമസ്ഥനായ പടച്ചറപ്പിലേക്ക് ശ്രദ്ധ ചെലുത്തി സൂറന്ന കാഹളത്ത് വായിൽ ഘടിപ്പിച്ചുകൊണ്ട് ഊദാന റെഡിയായി ഇസ്രാഫീൽ അലൈഹിസ്സലാം നിലകൊള്ളേ ഈ ദുനിയാവിൽ ആസ്വദിച്ചുകൊണ്ട് കഴിക്കാനും കുടിക്കാനും സാധിക്കുന്നത് എങ്ങനെയാണ് സ്വാഭാ. 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യമാണ്. അഥവാ ആ കാലഘട്ടത്തിൽ എന്നല്ല, ഇന്നും ഇസ്രാഫീൽ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ് നിലകൊള്ളുകയാണ്. എപ്പോഴാണ് പടച്ചറപ്പ് ഊദാ പറയുന്നത്? അതിനുവേണ്ടി തയ്യാറായി റെഡിയായി ഇസ്രാഫീൽ അലൈഹിസ്സലാം നിലകൊള്ളുകയാണ്. സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. സുബ്ഹാനല്ലാഹ്. അവസാന കാലഘട്ടം എത്തുമ്പോ മുഅ്മിനീങ്ങളുടെ മേൽ നല്ല കാത്തിനയച്ച് അവരെയെല്ലാം മരിപ്പിച്ച് ഏറ്റവും മോശപ്പെട്ട ധനവിഭാഗം കടന്നു വരുമ്പോ അവരുടെ മേൽ സൂറന്ന കാഹളത്തിന്റെ ഊത്തുദാ പറയുകയാണ്. സൂറന്ന കാഹളത്തിന്റെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ഈ ദുന്യാവിൽ കണ്ണുകൊടിച്ചവരെ, ഈ ദുന്യാവിൽ വിചരിച്ചവരെ, ഈ ദുന്യാവിൽ സിനിമ കണ്ടുകൊണ്ട് നടന്നവരെ, സീരിയൽ അടിമപ്പെട്ടുകൊണ്ട് നടന്നവരെ, മാളുകൾ രസിച്ചും രമിച്ചും നടന്നവരെ, മുത്തല്ലിമീങ്ങളെ ശ്രദ്ധിക്കാതെ പോയവരെ, ഔലിയാക്കളെ ചീത്ത വിളിച്ചവരെ, മഹത്തുക്കളെ തെറി വിളിച്ചവരെ, ഈ ദുന്യാവിൽ മോശമായ ശൈലിയിൽ ജീവിതത്തെ ആറാടി തീർത്തവരെ, ഇതാ സൂറന്ന കാഹളത്തിന്റെ പ്രഥമ ഊത്തമോട് കടന്നു വരുമ്പോ എല്ലാവരും വിനയാന്യതരായി പടച്ചറപ്പിലേക്ക് തിരിയുകയാണ് തിരിയുകയാ. എന്റെ ശരീരമേ എന്റെ ആത്മാവ് എന്ന് വിലപിച്ചുകൊണ്ട് കടന്നു വരുകയാണ്. ഒരാളുടെയും തൗബ അല്ലാഹു ഒന്ന് സ്വീകരിക്കില്ല, സ്വീകരിക്കുകയില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. തൗബ രണ്ട് അവസ്ഥയ്ക്ക് മുമ്പ് ചെയ്യണേ സയ്യിദുന റസൂലുള്ളാഹി. ഒന്ന് തൊണ്ടക്കുഴി റൂഹത്തുന്നതിന് മുമ്പ്. സൂറത്തു തൗബയിൽ തന്നെ അള്ളാഹു അങ്ങനെയല്ലേ പറഞ്ഞു?